ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങളാണ്. അതിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. അതിൽ അൺചേഞ്ചിങ് സം, മാറാത്ത തുക എന്ന സെഷനാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെയാണല്ലോ, എല്ലാ വിദ്യാർത്ഥികൾക്കും ജിയോ പ്ലാനറ്റ് ഓൺലൈൻ മാത്തമാറ്റിക്സ് ക്ലാസ്സിലോട്ട് ഹൃദ്യമായ സ്വാഗതം. ഓക്കെ, അപ്പോൾ അൺചേഞ്ചിങ് സം, അതായത് മാറാത്ത തുക. നമുക്കറിയാം, ഒരു പോളിഗൺ, ഏതൊരു പോളിഗണെന്ന് നിങ്ങൾ എടുത്തോളൂ അല്ലേ. ഒരു പോളിഗൺ ട്രയാങ്കിൾ ഒരു പോളിഗണാണ് അല്ലേ, സ്ക്വയർ ഒരു പോളിഗണാണ്, റെഡി അല്ലേ. പിന്നെ പെൻഡഗൺ ഒരു പോളിഗണാണ്, ഹെക്സഗൺ ഒരു പോളിഗണാണ്, എന്തുകൊടുക്കും നിങ്ങൾക്ക്? ഓക്കെ, ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം, ഷഡ്ഭുജം, അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. സപ്തഭുജം, അഷ്ടഭുജം, നവഭുജം, ദശഭുജം. ഓക്കെ, ട്രയാങ്കിൾ, സ്ക്വയർ, പെൻഡഗൺ, ഹെക്സഗൺ, സെപ്റ്റഗൺ, ഒക്ടഗൺ, നോണഗൺ, ഡെക്കഗൺ, അങ്ങനെ പോവാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഈ ഒരു നമുക്കറിയാം, ഇതിൻ്റെ ടോട്ടൽ സമ്മ് 180 ഡിഗ്രി ആണ്, ഇതിൻ്റെ ടോട്ടൽ സമ്മ് 360 ഡിഗ്രി ആണ്, ഇൻറ്റീരിയർ ആംഗിൾ അകക്കോൺ ഉൾക്കോൺ, ഇതിൻ്റെ 540 ഡിഗ്രി ആണ്, ഇതിൻ്റെ 720 ഡിഗ്രി ആണ്, ഇനി അടുത്തത് എടുക്കുകയാണെങ്കിൽ 900 ഡിഗ്രി ആണ്. അതായത് 180യുടെ മൾട്ടിപ്പിൾസ് ആണ്. ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് പോകുമ്പോൾ എത്രയുടെ മൾട്ടിപ്പിൾ ആണ്? 180യുടെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഇത് മാറുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തേക്ക് പോകുമ്പോൾ 180 കൂടി പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ മാറാത്ത തുകയായിട്ട് വരുന്ന എന്താണ്? ഇവിടെ 180, പിന്നെ 360, 540, 720 ആവുന്നുണ്ട്. അപ്പോൾ അൺചേഞ്ചിങ് സം, മാറാത്തൊരു തുക ഇവിടെ ഉണ്ട്, സം ഉണ്ട്, അതേതായിരിക്കും? അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏതായിരിക്കും മാറാത്ത തുക? യെസ് വെരി ഗുഡ്, അൺചേഞ്ചിങ് സം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്തായിരിക്കും നോക്കാം നമുക്ക്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എത്രയാണ് വരിക? ഇത് 60 ആണ്, അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും വരിക? 120 ഡിഗ്രി വരും. ഇത് 60 ആണെങ്കിൽ, ഇതൊരു ഇക്വിലാറ്ററാംഗിളൊക്കെ പരിഗണിക്കണം കേട്ടോ, ഇത് 120 ഡിഗ്രി ആണ്, ഇതും 60 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 120 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ട്രയാംഗിളിൻ്റെ ടോട്ടൽ സമ്മ് എത്രയുണ്ട്? എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ ടോട്ടൽ സമ്മ് 360 ഡിഗ്രി ആണ്. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇനി സ്ക്വയർ എടുത്ത് നോക്ക്, ഇവിടെ 90 ആണ്, ഇവിടെ 90 ആണ്, ഇവിടെ 90 ആണ്, ഇവിടെ 90 ആണ്. അങ്ങനെയാണെങ്കിൽ പുറത്തുള്ള ആംഗിൾ എന്തായിരിക്കും മക്കളെ? 90 ഡിഗ്രി ആവില്ലേ. പുറത്തേക്ക് വരുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി. അപ്പം 90 + 90 + 90 + 90 എന്തിൻ്റെ ആൻസർ വരുന്നത്? ഔട്ടർ ആംഗിൾ സമ്മ് 360 ഡിഗ്രി. ട്രയാംഗിളിൻ്റെ ഔട്ടർ ആംഗിൾ സമ്മ് 360 ഡിഗ്രി, അതുപോലെ തന്നെ സ്ക്വയറിൻ്റെ ഔട്ടർ ആംഗിൾ നമ്മൾ സമ്മ് 360 ഡിഗ്രി. ഇനി പെൻഡഗൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ ആംഗിളും എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. റെഗുലർ പെൻഡഗൺ ആയതുകൊണ്ട് 108, സമപഞ്ചഭുജം ആയതുകൊണ്ട് 108, 108 ഒക്കെ 108 ഡിഗ്രി ആണ് കേട്ടോ. 108 ഡിഗ്രി, 108 ഡിഗ്രി ആണ് അഞ്ച് ആംഗിളും. അങ്ങനെ പുറത്തുള്ള ആംഗിളുകളൊക്കെ എന്തായിരിക്കും ബാക്കിയുള്ളത്? 72 72 72, പിന്നെ ഇവിടെ എന്ത് വരും? 72, ഒക്കെ 72 ഡിഗ്രി ആണ് വരുന്നത്. റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 572 വന്നിട്ടുണ്ട്. അങ്ങനെയാണ് 5 × 72 സി ഈക്വൽ ടു എഗെയിൻ 360 ഡിഗ്രി, 360 ഡിഗ്രി ആയിട്ടുണ്ട്. പുറത്തുള്ള കോണിനകത്ത് എത്ര ആയിട്ടുണ്ട്? 360. ഇനി ഒരു ഹെക്സഗൺ എടുക്കുകയാണെങ്കിലോ എല്ലാ ആംഗിളും എന്തായിരിക്കും? 120 ഡിഗ്രി. ഇത് 120 ഡിഗ്രി, ഇത് 120, ഇത് 120, ഇത് 120, ഇത് 120, ഇത് 120. അങ്ങനെ പുറത്തുള്ള ഒരു ആംഗിൾ എത്ര ആയിരിക്കും വരിക? ഇത് 60 ആയിരിക്കും വരിക. ഇത് 60 ആണ്, ഇത് 60 ആണ്, ഇത് 60 ആണ്, ഇത് 60 ആണ്. എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 6 × 60 ഇസ് ഈക്വൽ ടു എഗെയിൻ 360 ഡിഗ്രി ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും മാറാത്ത തുക എന്ന് പറഞ്ഞാൽ പോളിഗണിൻ്റെ കേസിൽ ഏതാണ്? ഔട്ടർ ആംഗിൾ ആണ്. മറന്നു പോകണ്ട. ഇനി മാറാത്ത തുക അല്ലെങ്കിൽ അൺചേഞ്ചിങ് സം എന്ന് പറഞ്ഞാൽ ഏതൊരു പോളിഗണിൻ്റെ കേസിലും എന്താണ് മക്കളെ? യെസ്, ഔട്ടർ ആംഗിൾ ആണ്, പുറം കോണാണ്. അപ്പം നമുക്ക് ബോക്സിലാക്കി വെക്കാം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ കാണും. ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് 360 ഡിഗ്രി. മറന്നു പോയത് എന്താണ് പോയിന്റ്? ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് 360 ഡിഗ്രി. റെഡി ആണല്ലോ. ഏതൊരു ബഹുഭുജത്തിൻ്റെയും പുറത്തുള്ള കോണുകളുടെ, പുറം കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 360 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വരച്ചു വെക്കുക. ശേഷം എന്ത് ചെയ്യുക? സാറ് പറഞ്ഞ പോയിന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടാവും നിങ്ങൾ, ആ സാധനം എന്ത് ചെയ്യുമെന്ന് എഴുതി വെക്കുക. ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് 360 ഡിഗ്രി. ഏതൊരു ബഹുഭുജത്തിൻ്റെയും പുറം കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി, 360 ഡിഗ്രി ആണ്. അതിൽ വരുന്ന രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓൾ ആംഗിൾസ് ഇൻ ആൻ 18-sided പോളിഗൺ ആർ ഈക്വൽ, ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ? മീഡിയം മലയാളം,
പതിനെട്ട് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളെല്ലാം തുല്യമാണ്, ഓരോ പുറം കോണും എത്രയാണ്? മക്കളെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 18 സൈഡുള്ള ഒരു പോളിഗൺ ആണ്, അതിൻ്റെ എല്ലാ ആംഗിൾസും എന്താണ്, ഈക്വൽ ആണെന്ന് പറഞ്ഞു. എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഇന്നർ ആംഗിൾ ആണെങ്കിലും ഔട്ടർ ആംഗിൾ ആണെങ്കിലും ഒക്കെ ഈക്വൽ ആയിരിക്കും. നമ്മളിപ്പോൾ ഈ കേസ് പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയാണ്, ടോട്ടൽ സം ഓഫ് ഔട്ടർ ആംഗിൾ. അങ്ങനെ കൊടുത്തോണ്ടോ, ടോട്ടൽ സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയാണ്, ഔട്ടർ ആംഗിൾ എത്രയാണ്, ടോട്ടൽ സം ഓഫ് ഔട്ടർ ആംഗിൾ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രിയാണ്, 360 ഡിഗ്രിയാണ് എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. ദ ടോട്ടൽ സം ഓഫ് ഔട്ടർ ആംഗിൾ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രിയാണ്. റെഡി ആണല്ലോ. ഇനി എത്രയാണ് നമ്മുടെ പോളിഗണിന്റെ സൈഡ്, നമ്പർ ഓഫ് സൈഡ്സ് എത്ര സൈഡ്സ് ഉണ്ട്, നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്, സൈഡ്സ് 18 ആണ്, അല്ലെ 18 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്, ഈച്ച് ആംഗിൾ അല്ലെങ്കിൽ ഈച്ച് ഔട്ടർ ആംഗിൾ, ഓരോ ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ ആൻ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാലും കേട്ടോ, ആൻ ഔട്ടർ ആംഗിൾ എന്ത് വരും, 360 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ, 360 എന്ത് ചെയ്താൽ മതി, 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ, 360 ആണ് ടോട്ടൽ ഔട്ടർ ആംഗിൾ. അപ്പം അതിൻ്റെ ടോട്ടൽ 18 സൈഡ്സ് ആണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് 360 നമ്മൾ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദർഫോർ ആൻസർ എത്ര വരും, 36 പകുതി അല്ലേ 18 എന്ന് പറഞ്ഞാൽ, അപ്പോൾ എത്ര, 18 × 2 ആണ് 36. അപ്പോൾ 2 = 0 ഡയറക്ട് 20 ഡിഗ്രിയാണ്. റെഡി ആണല്ലോ. അപ്പോൾ 20 × ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ കറക്റ്റ് ആണ്, നിങ്ങൾക്ക് എന്ത് കിട്ടും, 360 എന്ന് കിട്ടും. 20 × 18 ചെയ്ത് നോക്കിയാൽ മതി, കറക്റ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടും, 360 എന്ന് ആൻസർ നിങ്ങൾക്ക് കിട്ടും ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ. ആൻ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, 20 ആണ്, അല്ലെങ്കിൽ എന്താണ് ഈച്ച് ഔട്ടർ ആംഗിൾ, ഓരോ പുറത്തുള്ള ആംഗിളും 20 ഡിഗ്രി വീതമാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ പറഞ്ഞ കാര്യം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ ഔട്ടർ ആംഗിളിൻ്റെ സം എത്രയാണ്, അതുകൊണ്ട് എത്ര സൈഡ്സ് ഉണ്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഔട്ടർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, 360 ആണ്. അപ്പോൾ 360/n ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈച്ച് ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ ആൻ ഔട്ടർ ആംഗിൾ നിങ്ങൾക്ക് ഒരു പുറം കോൺ നിങ്ങൾ കണ്ടുപിടിക്കണം. 360/n എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് സൈഡ്സ് ആണ് കേട്ടോ. സൈഡിലൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറഞ്ഞ കാര്യം. ഓക്കെ, നമുക്കതിലെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. റെഡി, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ സൈഡ്സ് പി ക്യു ആർ എസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ ബിലോ ആർ പാരലൽ, കമ്പ്യൂട്ട് ഓൾ ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫിഗർ കാണുന്നില്ല, തേർഡ് ക്വസ്റ്റ്യനിൽ ഫിഗർ കാണുന്നുണ്ട്. ആ തേർഡ് ക്വസ്റ്റ്യനിൽ അല്ല കേട്ടോ ഫിഗർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഫിഗറാണ് അത് എന്ന് നിങ്ങൾ താഴത്തുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഫിഗറാണ്. ഓക്കെ ആണല്ലോ, ബുദ്ധിമുട്ടാവണ്ട. മീഡിയം മലയാളം. പി ക്യു ആർ എസ് എന്ന ചതുർഭുജത്തിൽ പി ക്യു കോമ ആർ എസ് എന്നീ വശങ്ങൾ സമാന്തരമാണ്, ചതുർഭുജത്തിൻ്റെ എല്ലാ കോണുകളും പുറം കോണുകളും കണ്ടുപിടിക്കുക. മക്കളെ ശ്രദ്ധിച്ചോളൂ, ഈ ഒരു ഷേപ്പിൻ്റെ ഇതാണ് നമ്മുടെ പി ക്യു ആർ എസ്. പി ക്യു ആർ എസ് എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ, ഇതിൻ്റെ പി ക്യും ആർ എസും പാരലൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇതിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനും എല്ലാ ഔട്ടർ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയി നമ്മൾ ചെയ്യാനും കഴിയും അല്ലേ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇത് 50 ഡിഗ്രിയാണ്. ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്താ വരിക, ലീനിയർ പെയർ എത്ര വരിക, 130 ഡിഗ്രി. സിമ്പിൾ അല്ലേ, 130 ഡിഗ്രി. ഇനി നന്നായി ശ്രദ്ധിക്കണം, ഇത് 110 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും വരിക, 70 ഡിഗ്രിയാണ്. എന്താണ്, 70 ഡിഗ്രിയാണ്. ഇതൊക്കെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് നമുക്ക് വെക്കും ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾ താഴേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടു, അത് നോട്ട് ചെയ്ത് വെച്ചോണ്ടു. ഇവിടെ ഒരു ടി എന്ന് പറയുന്ന ലെറ്റർ കൊടുത്തു, ഇവിടെ ഇപ്പം നമ്മൾ എന്ത് കൊടുത്തു, ഒരു കെ എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊടുത്തു. റെഡി, അങ്ങനെയാണെങ്കിൽ നോക്ക്, ഇതിൻ്റെ ഉള്ളിലുള്ള ആംഗിൾ നോക്ക്, എസ് പി ക്യു. ആംഗിൾ എസ് പി ക്യു എത്രയാണ്, 50 ഡിഗ്രിയാണ് വന്നത്. എസ് പി ക്യു എന്താണ്, 50 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഔട്ടർ ആംഗിൾ എന്താണ്, എസ് പി ടി. ആംഗിൾ എസ് പി ടി അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, 180 നിന്നും ആരെ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്, 180 ഡിഗ്രി − 50 ഡിഗ്രി = 130 ഡിഗ്രി. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അത് എഴുതി വെച്ചോളൂ കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇവിടെ നോക്ക്, എസ് ആർ ക്യു നടുവിൽ വരുന്നതാണ് ആംഗിൾ. ആംഗിൾ എസ് ആർ ക്യു എന്താ വരുന്നത്, 110 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ, അടുത്തെന്താ വരിക, ആംഗിൾ നോക്ക്, ക്യു ആർ കെ. ക്യു ആർ കെ ആംഗിൾ ക്യു ആർ കെ എന്താ വരുന്നത്, 180 ഡിഗ്രി − 110 ഡിഗ്രി = 70 ഡിഗ്രി. അപ്പോൾ അത് 70 ഡിഗ്രി വന്നു.
ഇനി ഇത് പാരലൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റ് രണ്ട് ആംഗിൾസ് ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ കണ്ടുപിടിക്കണം ഈ ആംഗിൾ കണ്ടുപിടിക്കണം ഇതിന്റെ പുറത്തുള്ള ആംഗിൾ ഇതിന്റെ പുറത്തുള്ള ഔട്ടർ ആംഗിൾസും കണ്ടുപിടിക്കണം അപ്പൊ ഇത് ലൈൻസ് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആർക്ക് പി ക്യൂന് ആർ എസ് പാരലൽ ആണ് പി ക്യു പാരലൽ ടു എന്താണ് ആർ എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പാരലൽ സമാന്തരമാണ് ഈ വരകൾ ഒരിക്കലും കൂട്ടിമുട്ടൂല അതാണ് പാരലൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ 50 ആണെങ്കിൽ ഇതിലെന്തായിരിക്കും വരിക 130 ഡിഗ്രി 130 ഡിഗ്രി ആയിരിക്കും പാരലൽ എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഒരിക്കലും കൂട്ടിമുട്ടണ്ടെങ്കിൽ 2 180 ഡിഗ്രി ഒരേപോലെ ആംഗിൾ ആവണ്ടേ അപ്പൊ ഇത് 130 കൊടുത്താൽ ഇത് എന്തായിട്ടുണ്ട് 180 ഡിഗ്രി ആയി അല്ലേ ഇത് 110 ആണെങ്കിൽ ഇതെന്ത് കൊടുത്താൽ മതി 70 ഡിഗ്രി എന്ന് ആക്കിയാൽ മതി അങ്ങനെ 180 ആയി അല്ലേ ഒരു നേർ വരയായിട്ട് മാറിയത് ഒരിക്കലും കൂട്ടിമുട്ടും ഇനി എത്ര അങ്ങോട്ട് നീട്ടിക്കൊടുത്താലും ഇല്ല അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ പുറത്തുള്ള ആംഗിൾ എന്തായിരിക്കും വരിക ഇത് 130 ആണെങ്കിൽ ഇത് 50 ഡിഗ്രി വരും അപ്പോൾ അല്ലേ 180 ആവുക ഇത് 70 ആണെങ്കിൽ ഇതെന്ത് വരും 110 ഡിഗ്രിയും വരും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുക ഇത് എഴുതി കൊടുക്കുക എങ്ങനെ എഴുതി കൊടുക്കുക അപ്പൊ നമുക്ക് കിട്ടിയ ആംഗിൾസുകൾ അല്ലേ ഏതൊക്കെയാണ് ആംഗിൾ എന്താണ് പറഞ്ഞോളൂ ഇവിടെ ഇതാണ് 70 അല്ലേ വന്നത് അങ്ങനെയാണെങ്കിൽ പി എസ് ആർ ആംഗിൾ പി എസ് ആർ ഈക്വൽ ടു 70 ഡിഗ്രി പി എസ് ആർ എന്താണ് 70 ഡിഗ്രി ആണെങ്കിൽ ഇതെന്താണ് 110 അല്ലേ അപ്പൊ ആംഗിൾ ഏതാണ് ആംഗിൾ ഇവിടെ എന്തെങ്കിലും ഒരു അക്ഷരം കൊടുക്കുക എന്ത് കൊടുക്കാം നമുക്ക് ഒരു ജെ കൊടുക്കാം അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ ജെ എസ് ആർ എന്ന് കൊടുക്കുക അല്ലെങ്കിൽ ആർ എസ് ജെ എന്ന് കൊടുക്കുക ആംഗിൾ ആർ എസ് ജെ എസ് നടുവിൽ വരണമെന്നേ ഉള്ളൂ കേട്ടോ ആർ എസ് ജെ എന്ത് വരും 180 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി ഇസ് ഈക്വൽ ടു 110 ഡിഗ്രി ക്ലിയർ ആണല്ലോ ഇനി അതുപോലെ ഈ ആംഗിൾ ഇത് 130 ഡിഗ്രി അല്ലേ ആവുന്നത് അതെന്താണ് ആംഗിൾ ഒരു പേര് കൊടുത്തോളൂ പി ക്യു ആർ ആംഗിൾ പി ക്യു ആർ ഇസ് ഈക്വൽ ടു 130 ഡിഗ്രി എന്ന് വന്നു അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 50 ആണല്ലോ നമുക്ക് പി ക്യു ഇവിടെ എന്ത് കൊടുക്കാം നമുക്കൊരു ഒരു എൽ കൊടുക്കാം പി ക്യു എൽ ആംഗിൾ പി ക്യു എൽ ഇസ് ഈക്വൽ ടു പറഞ്ഞോളൂ 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്നും ആയിട്ടുണ്ട് ക്ലിയർ ആണോ പറഞ്ഞ കാര്യം വളരെ സിമ്പിൾ അല്ലേ അപ്പൊ ഇവിടെ പാരലൽ ആണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമുക്കിവിടെ 180 ഡിഗ്രി എന്ന് ആക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് ചെയ്യാൻ കഴിയില്ല അപ്പൊ ഓരോ ക്വസ്റ്റിലും ഇതുപോലെ എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക ഇതുപോലെ തന്നെ ഇവിടെ വാല്യൂസ് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ചെയ്യുക ഇത് 50 എന്നുള്ളത് എന്ത് ചെയ്യുക ഒരു 70 ആക്കുക ഇവിടെ 110 എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു 80 ഡിഗ്രിയും ആക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതേപോലെ ആംഗിൾസ് കണ്ടുപിടിക്കുക അത് ഹോംവർക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് അതുപോലെ തന്നെ ഒരു ഹോംവർക്ക് കൂടി ഇത് ഒരു ഹോംവർക്ക് ആണ് അതുപോലെ തന്നെ മറ്റൊരു ഹോംവർക്ക് സെക്കൻഡ് ഹോംവർക്ക് ഇതാണ് എന്താണ് 22 സൈഡുള്ള നേരത്തെ 18 സൈഡുള്ള പോളിഗണിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരുന്നു ഇപ്പൊ 22 സൈഡുള്ള ഒരു പോളിഗണിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ് ആൻ ഇന്നർ ആംഗിൾ ഈച്ച് ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കുക പുറത്തുള്ള എത്ര ആയിരിക്കും ആംഗിൾ ഒരു ആംഗിൾ എത്ര ആയിരിക്കും എന്ന് കണ്ടുപിടിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ നേരെ മാറ്റും 18 മാറ്റി 22 ആക്കുക പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 50 എന്ന് മാറ്റി 70 ആക്കുക 110 എന്ന് മാറ്റി 80 എന്ന് ആക്കുക ക്ലിയർ ആവുന്നുണ്ടല്ലോ പറയുന്ന കാര്യം അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക രണ്ടും കൂടിയും ചെയ്യാം ഓക്കെ അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഓക്കെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു